നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്രയോ കോടി രൂപ സാധാരണക്കാർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അത് സി എം ഡി ആർ എഫിലേക്ക് ആ 2018 കാലഘട്ടം മുതൽ തന്നെ എത്രയോ സാധാരണക്കാർ അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ സാലറി ചലഞ്ചിൽ ഒക്കെ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഫ്ലഡ് റിലീഫ് ഫണ്ടിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് എത്ര കോടി അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ കണക്ക് എന്ന് കൃത്യമായി തന്നെ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരമൊക്കെ തന്നെ പലർക്കും കണക്കുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ കണക്കുകൾ ഒടുവിലുള്ള കണക്കുകളൊന്നും നമ്മൾ പറയുന്നില്ല. എത്രയോ കോടി രൂപ കിട്ടിയിട്ടുണ്ട്. കുറേ ആൾക്കാർക്കൊക്കെ പ്രളയ ദുരിതാശ്വാസം കൊടുത്തു എന്ന് പറയുന്നു. എന്നാലും അന്ന് പ്രഖ്യാപിച്ച 10,000 രൂപ ഇന്നും പലർക്കും കിട്ടിയിട്ടില്ല. അടുത്ത പ്രളയം കൂടി വരാൻ പോകുന്നു എന്ന ഒരു സൂചന കൂടിയുണ്ട്. ഈ പ്രളയം കഴിയുമ്പോഴേക്കെങ്കിലും ഇതൊക്കെ കൊടുത്തു തീർക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ പ്രളയ ദുരിതം അനുഭവിച്ചവരൊക്കെ തന്നെ. ഇനിയും പലർക്കും വീട് വെച്ച് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ പല റോഡുകളും ഇടുക്കി ജില്ലയിലും അതുപോലെ വയനാട് ജില്ലയിലുമൊക്കെ പല റോഡുകളും ഇനിയും നന്നാക്കാനുണ്ട്. ഇതൊക്കെ എന്തിനാണ് പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ സി എം ഡി ആർ എഫിൻ്റെ കണക്ക് നോക്കുകയും അത് ആർക്കൊക്കെ കൊടുത്തു എന്ന് പറയാനുമൊന്നുമല്ല. നമ്മുടെ സ്വപ്ന സുരേഷ് ഈ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പോലും, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പോലും കോടികൾ കള്ളക്കണക്ക് എഴുതിയുണ്ടാക്കി വെട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ആമുഖമായി ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ പ്രളയ ദുരിതാശ്വാസത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടും അതിനൊന്നും ഇനിയും അറുതി വന്നിട്ടില്ല എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയത്. ഇത്രയും പാവപ്പെട്ടവർ ഇവിടെ കിടന്ന് ഇപ്പോഴും നരകയാതന അനുഭവിക്കുമ്പോൾ, വീടില്ലാതെ വീട് തകർന്ന പലരും ബുദ്ധിമുട്ടുമ്പോൾ, റോഡില്ലാതെ സഞ്ചരിക്കാൻ നാട്ടുകാർ പാടുപെടുമ്പോൾ, ഇവിടെ ഒരാൾ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 20 കോടി രൂപയോളം വെട്ടിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. വേറെ ആരുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷ് കൈയിട്ട് വാരാത്ത ഒരു സർക്കാർ പദ്ധതിയും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പുതിയ റിപ്പോർട്ട്. എന്തൊക്കെയായാലും സർക്കാർ സംവിധാനങ്ങളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്ത ഒരു സംഭവം, ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ സർക്കാർ ജീവനക്കാരുടെയും ഒക്കെ സഹായത്തോടെയാണോ നമുക്കറിയില്ല. എന്തൊക്കെയായാലും സർക്കാരിൻ്റെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെ ഫണ്ട് ഒരു സ്ത്രീ ഇത്തരത്തിൽ വെട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വീതം വെച്ച് കളിച്ചത് എന്തൊക്കെയായാലും കേരളത്തിന് തന്നെ നാണക്കേടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് കാര്യമായ കൃത്യ വിലോപമാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറ്റവും ഖേദകരമാണ്. ഇവർക്ക് ആരൊക്കെ സഹായം കൊടുത്തു, ഏതൊക്കെ തരത്തിൽ ഉള്ള സഹായം കിട്ടി, എങ്ങനെയാണ് ഇവർ ഇതൊക്കെ ചെയ്തത്, എങ്ങനെ പറ്റുന്നു ഇതൊക്കെ എന്ന ആശങ്കയും എന്ന സംശയവുമൊക്കെയാണ് പൊതുജനങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. ശരിയല്ലേ? വളരെ ശരിയാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് നോക്കാം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷ് പ്രളയ ദുരിതാശ്വാസ സഹായത്തിലും വെട്ടിപ്പ് നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. യു എയിൽ നിന്നുള്ള സഹായ ഫണ്ടിൽ നിന്നാണ് ഇവർ കോടിക്കണക്കിന് രൂപ വെട്ടിപ്പ് നടത്തിയത്. പാവങ്ങൾ പ്രവാസികൾ, ചിലപ്പോൾ മുണ്ടുമുറുക്കിയെടുത്ത് സ്വന്തം നാടിനും വീടിനും വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസികളുടെ കണ്ണീരിലും ചോരയിലും കുതിർന്ന പണമാണ് ഈ സ്ത്രീ വെട്ടിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. എത്ര ദുഃഖകരമാണ് ഈ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ അവിടെ ലേബർ ക്യാമ്പുകളിലൊക്കെ പണിയെടുക്കുന്നവർ പോലും സ്വന്തം ശമ്പളത്തിൻ്റെ പകുതിയും നാലിലൊന്നും ഒക്കെ തന്നെ അവനവനെ കൊണ്ടാവുന്ന രീതിയിലുള്ള പണം മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫിലേക്ക് നൽകി. അതിൽ നിന്നാണ് ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഈ സ്ത്രീ ഇത്തരം തെമ്മാടിത്തരം കാണിച്ചിരിക്കുന്നത്. എത്ര വേദനാജനകമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രവാസി മലയാളികൾക്ക്, നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കുണ്ടാകുന്ന വേദനയും ദുഃഖവുമൊക്കെ എത്രയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? യു എ ഇയിലെ സന്നദ്ധ സംഘടന കേരളത്തിലെ ഭവന നിർമ്മാണത്തിനായി 20 കോടിയോളം രൂപ നൽകിയിരുന്നു. ഈ പണമാണ് തിരിമറി നടത്തിയത്. അതേസമയം 1.38 കോടി രൂപ മാത്രമാണ് ഇടനിലക്കാരിയായി നേടിയതെന്നാണ് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത്. സ്വപ്നയുടെ മൊഴി കസ്റ്റംസ് പരിഗണിച്ചിട്ടില്ല. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുമെന്നാണ് റിപ്പോർട്ട്. 1.38 കോടി രൂപ വിഹിതമായി പറ്റി, അതൊരു ചെറിയ തുകയാണോ? അതായത് ഈ പ്രളയ ഫണ്ട് വെട്ടിച്ച് പലർക്കും വീതം വെച്ച് കൊടുത്തായിരിക്കും, നമുക്കറിയില്ല ആർക്കൊക്കെ കൊടുത്തു എന്നുള്ള കാര്യം. കൊടുത്തെങ്കിലും 1,38,00,000 രൂപ പോക്കറ്റിലാക്കിയെങ്കിൽ അതൊരു ചില്ലറ. അതുകൊണ്ട് എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാം? എത്ര പേർക്ക്? 1,38,00,000 എന്ന് പറഞ്ഞാൽ 138,00,000 രൂപയാണ്. അതിൽ അതുകൂടി ഒരു 50 പേർക്കെങ്കിലും വീട് വെച്ച് കൊടുത്തൂടെ? വേണ്ട, ഒരു 20 പേർക്കെങ്കിലും വീട് വെച്ച് കൊടുത്തൂടെ? പാവങ്ങളെ, പാവങ്ങളുടെ പണം, പാവങ്ങൾക്ക് വേണ്ടി നൽകിയ പണം, ഒരു സന്നദ്ധ സംഘടന പിരിച്ചു നൽകിയ പണമാണ് ഇത്തരത്തിൽ വെട്ടിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. സ്വപ്നയുടെ അക്കൗണ്ടിലേക്ക് $1.35 ലക്ഷം ഡോളർ വന്നതായി കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ $50,000 കൂടി തനിക്ക് മറ്റു രീതിയിൽ പ്രതിഫലം കിട്ടിയതായി സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം യു എയിലെ പ്രമുഖ സന്നദ്ധ സംഘടന കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി 20 കോടി രൂപയാണ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നൽകിയത്. ഇതാണ് സമ്പൂർണ്ണമായി വെട്ടിച്ചു, അതിൻ്റെ വിഹിതവും പറ്റി എന്ന റിപ്പോർട്ട് വരുന്നത്. പണം നൽകിയ സംഘടനയുടെ ധാരണാപത്രം കേരളവും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും ഒപ്പുവച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്.
യുഎഇ കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബിയും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇതിലും സ്വപ്ന ഇടനിലക്കാരിയായി എന്നാണ് കരുതുന്നത്. എന്നാൽ മാത്രമേ ഇതൊക്കെ പറ്റുകയുള്ളൂ. കാരണം ഇടനിലക്കാരിയായി നിന്നുകൊണ്ട് മാത്രമേ ഇതൊക്കെ വെട്ടിക്കാൻ പറ്റൂ. ഇടനിലക്കാരി എന്നുള്ള ഒരു ലേബൽ അതെപ്പോഴും, ഇപ്പം നമ്മൾ മൂന്ന് പേർ ചേർന്ന് ഒരു ഡീൽ ഒപ്പിടുമ്പോൾ അതിൽ ഒരാൾ ഇടനിലക്കാരനായി നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു ഗുണവുമില്ലാതെ എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ നിന്നും ഇടനിലക്കാരായി ആരും നിൽക്കില്ല. അവർക്ക് കമ്മീഷൻ കിട്ടിക്കാണും, അല്ലെങ്കിൽ അത് പൂർണ്ണമായി വെട്ടിച്ചുകൊണ്ട് പോയി കാണും. എന്താണ് ഏതാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കോൺസൽ ജനറലിനും അറ്റാഷയ്ക്കും സമാനമായ തോതിൽ വിഹിതം കിട്ടിയിരുന്നതായി സ്വപ്ന കസ്റ്റംസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ കിട്ടിയ പണം കണക്കിൽപ്പെടുത്താനാണ് എം ശിവശങ്കർ വഴി തിരുവനന്തപുരത്തെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ സഹായം തേടിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾക്കായി ശിവശങ്കറിനെ ഈ ഒരു വിഷയം ചോദ്യം ചെയ്യുന്നതിനായി വീണ്ടും വിളിച്ചു വരുത്താൻ, കസ്റ്റംസും എൻഐഎയും ഒക്കെ തന്നെ ഒന്നുകൂടി വിളിച്ചു വരുത്താൻ, ഒന്നല്ല ഒന്നിലധികം തവണ വിളിച്ചു വരുത്താനുള്ള സൂചനകൾ കൂടി, സാധ്യതകൾ കൂടി ഇപ്പോൾ തെളിയുകയാണ്. അതായത് ഇവിടെ പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിക്കാൻ ഇതുപോലെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറേ ആളുകളുണ്ട്. പാവങ്ങൾ പിരിച്ചെടുത്ത് നൽകിയ, കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി നൽകിയ, കേരളം കെട്ടിപ്പടുക്കാനായി നൽകിയ, പ്രളയത്തിൽ നിന്ന് കരകയറാനായി നൽകിയ പണം പോലും വിഹിതം പറ്റി അടിച്ചു മാറ്റിയിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ആ സ്ത്രീ കടന്നു കയറാത്ത മേഖലകളില്ല, ഏർപ്പെടാത്ത കരാറുകളില്ല, തട്ടിച്ചു കൊണ്ടുപോകാത്ത പണങ്ങളില്ല, അല്ലെങ്കിൽ അവർ സ്വാധീനം ചെലുത്തി പണമുണ്ടാക്കാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളോ പദ്ധതികളോ കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ്, എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദനാജനകം തന്നെ ഇതൊക്കെ. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ അന്വേഷണം നടന്ന് ഇങ്ങനെ കാര്യങ്ങൾ പുറത്തായത് നന്നായി, ഇല്ലെങ്കിൽ അവർ ഇനിയും എത്രയോ കോടികൾ പാവങ്ങളുടെയും അതുപോലെ സർക്കാരിൻ്റെയും നമ്മുടെ നികുതിപ്പണവുമൊക്കെ വെട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയേനെ. ആ ഒരു അപകടത്തിൽ നിന്നാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും നമ്മൾ ഒഴിവായിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം, നമ്മളുടെ പണം, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ പണം, പാവപ്പെട്ട പ്രവാസികൾ അന്യനാട്ടിൽ കടന്ന് ചോരയും വിയർപ്പുമൊഴുക്കി നേടുന്ന പണം, ഇതൊക്കെയാണ് വെട്ടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീയും ഈ സ്ത്രീയുടെ കൂട്ടാളികളും ഒക്കെ തന്നെ. അതിനിടയ്ക്ക് അറ്റാഷയ്ക്ക് വിഹിതം വയ്ക്കുന്നു, അവർക്ക് വിഹിതം വയ്ക്കുന്നു. മൊത്തം വീതം വെപ്പും തട്ടിപ്പും മാത്രമേ ഉള്ളൂ. വീതം വെപ്പിൻ്റെയും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കഥ മാത്രമേ ഈ സ്ത്രീക്ക് പറയാനുള്ളൂ. ഇവർക്ക് എത്ര പ്രായമായി എന്നുള്ള കാര്യം നമുക്കറിയില്ല. അവരുടെ പാസ്പോർട്ട് നോക്കിയാൽ അറിയാം, അതൊക്കെ നിൽക്കട്ടെ. എന്തായാലും അധികം പ്രായമൊന്നും ആയിട്ടില്ല. ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വെട്ടിപ്പ് നടത്തിയെങ്കിൽ, ഇവർ ഒരു 10 കൊല്ലം കൂടി സജീവമായി ഈ മേഖലയിലൊക്കെ നിൽക്കുകയായിരുന്നെങ്കിൽ കേരളം വിറ്റ് പണമാക്കിയേനെ ഈ സ്ത്രീ. ഓ, ഇത് നമ്മൾ ആദ്യം പല സ്റ്റോറികളിലും സൂചിപ്പിച്ചിട്ടുണ്ട്, പെണ്ണൊരുമ്പെട്ടാലെന്ന്. ഒരിക്കലും സ്ത്രീ സമൂഹത്തെയോ ഒന്നടങ്കം നമ്മൾ പറയുകയല്ല. ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടത്തി ഇങ്ങനെ അഴിഞ്ഞാടി നടന്നിട്ട്, ഇങ്ങനെ ആഹ്ലാദിച്ച് ആർമതിച്ച് നടന്നിട്ട് ഇതൊന്നും ഇവിടെ ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കഷ്ടകരം തന്നെ. എന്തായാലും ഈ സ്വർണ്ണക്കടത്ത് പുറത്തു വന്നതോടുകൂടിയാണ് ഇതൊക്കെ പുറത്തു വന്നത്. ഇത് നേരത്തെ ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നമ്മുടെ കേരളീയരുടെ ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.